കഥയുണ്ട്, ഒറ്റച്ചെരിപ്പുട്ട ഗുരു എന്നാണ് ആ കഥയുടെ നാമകരണം. ഒറ്റച്ചെരിപ്പുട്ട ഗുരു, ഒരു ഗുരുവിനെ തന്റെ ജീവിതത്തെ ശോഭനമാക്കുവാനായിട്ട് കഴിയും എന്നുള്ള ചിന്തയിൽ ഗുരുവിനെ തേടി ഇളം പ്രായത്തിലെ ആ കഥാനായകൻ ഭവനം വിട്ട് കടന്നു പോവുകയാണ്. അവനെ കൊണ്ട് സഞ്ചരിക്കാവുന്നതൊക്കെ സഞ്ചരിച്ചു, ചെന്നെത്താവുന്ന ഇടങ്ങളൊക്കെ അവന് പ്രാപ്യമായ ഇടങ്ങളിലൊക്കെ അവൻ ചെന്നെത്തി. ഇപ്പോഴവൻ മധ്യവയസ്സിൽ എത്തിയിരിക്കുകയാണ്. ഒരു ദിവസം പ്രകാശമുള്ള ഒരാൾ ഉശരം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അവനോട് വീട്ടിലേക്ക് മടങ്ങുവാൻ ആവശ്യപ്പെടുകയാണ്. അവൻ പറയുന്നു, ഇല്ല, എന്റെ അന്വേഷണങ്ങൾ പൂർണ്ണമായിട്ടില്ല, പിന്നെ എങ്ങനെ എനിക്ക് വീട്ടിലെത്തുവാനായിട്ട് സാധിക്കും. ആ മനുഷ്യൻ അവനോട് ശാന്തനായിട്ട് പറയുകയാണ്, നീ അന്വേഷിക്കുന്നതായ ഗുരു നിന്നെ തേടി അവിടെ എത്തും. നീ അന്വേഷിക്കുന്നതായ ഗുരു നിന്നെ തേടി അവിടെ എത്തും. നോക്കാം, അവന് മറുപടി പറയുന്നു, പക്ഷേ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഗുരുവിനെ കണ്ടെത്തുന്നത്? അവൻ തൻ്റെ സംശയം തൻ്റെ മുമ്പിലായിരിക്കുന്ന മനുഷ്യനോട് ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അത് വളരെ ലളിതമാണ്. നിന്റെ ഗുരു നിന്നെ തേടി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ ഒറ്റ ചെരുപ്പേ കാണുകയുള്ളൂ. നിന്റെ ഗുരു നിന്നെ തേടി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ ഒറ്റ ചെരുപ്പേ കാണുകയുള്ളൂ. ഒറ്റ ചെരുപ്പിട്ട ഗുരു എന്നുള്ള ആ കഥയുടെ തുടർന്നുള്ള വിവരണം ഇപ്രകാരമാണ്. അവൻ ഭവനത്തിലേക്ക് എത്തുകയാണ്. അവൻ മടങ്ങി വരുന്നു എന്നുള്ള വാർത്ത കേട്ട വൃദ്ധമാതാവ് പുറത്തേക്ക് ഓടുകയാണ്. അദൃശ്യ ഓട്ടത്തിന്റെ ധൃതി കല്ലിൽ തട്ടി അവരുടെ ഒരു ചെരുപ്പ് തെറിച്ച് പോവുകയാണ്. തന്റെ ആ ചെരുപ്പെടുക്കാനായിട്ട് ശ്രമിച്ചാൽ തന്റെ മകനെ, ഒരുപാട് കാലത്തിന് ശേഷം തന്റെ അരികിലേക്ക് കടന്നു വരുന്ന മകനെ കാണുവാൻ അത്രയും വൈകുമല്ലോ എന്നോർത്ത് ചെരുപ്പിടാതെ ആ അമ്മ മുടന്തി മകന്റെ അരികിലേക്ക് എത്തുകയാണ്. മകൻ അമ്മയെ നമസ്കരിക്കാനായി കുനിഞ്ഞപ്പോ അമ്മയുടെ കാൽപാദങ്ങൾ കണ്ടു. അമ്മയുടെ കാലിൽ ഒറ്റ ചെരുപ്പേ ഉള്ളൂ. അവൻ തിരിച്ചറിയുന്നു, അമ്മയാണ്, അമ്മയായിരുന്നു ശരിക്കുള്ള ഗുരു എന്ന്. പക്ഷെ ചുറ്റുമുള്ളവർ ഇവളുടെ വരവ് കണ്ട് പറയുന്നുണ്ട്, അതാ മുടന്തിയായ ഒരു സ്ത്രീ കടന്നു പോകുന്നു എന്ന്. ഇവന്റെ ഉള്ളില് പ്രകാശം അവന് തിരിച്ചറിവിന് നൽകുന്നു, അമ്മയായിരുന്നു ശരിക്കുള്ള ഗുരു എന്ന്. ഈ ദിനത്തിന്റെ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയരെയും ഓർമ്മപ്പെടുത്തട്ടെ, നമ്മെ ശരിയായ അഭിപ്രായത്തിന്റെ വെളിച്ചത്തെ നമ്മുടെ ഉള്ളിൽ വച്ചുപിടിപ്പിച്ച് നിലനിർത്തിയിരിക്കുന്ന അപ്പനായി അമ്മയായി സഹോദരങ്ങളെ പോലെ ഒക്കെയും സുഹൃത്തുക്കളെ പോലെ ഒക്കെയും നമ്മെ കരുതുന്ന അവരിയ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്നേഹത്തെ കുറിച്ച് മടി തെല്ലുമില്ലാതെ അഭിപ്രായം പറയുന്നവരായിട്ട് നമ്മൾ മാറ്റപ്പെടണം. അവിടെ നിന്നാണ് ശരിയായ ഗുരു. മറ്റുള്ളവർ കാണുമ്പോൾ ഒരുപാട് ഊനമുണ്ട്, തലയിൽ മുൾക്കിരീടമുണ്ട്, കൈകൾ തുളയ്ക്കപ്പെട്ടിട്ടുണ്ട്, കാലുകൾ തുളയ്ക്കപ്പെട്ടിട്ടുണ്ട്, വിലാപ്പുറത്തും ആഴത്തിലുള്ള മുറിവുണ്ട്. നീ തിരഞ്ഞ് അകലെയൊന്നും പോകേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് നിന്റെ ഗുരു, അത് തന്നെയാണ് നിന്റെ ജീവിതം. ആ മുറിവുകളിലൂടെയുള്ള രക്തമാണ് നിന്റെ ജീവിതത്തിലെ സ്നാനത്തിന് ഹേതുവായി വർത്തിക്കുന്നത്. ആ തിരിച്ചറിവിലൂടെ ഈ ദിനങ്ങളിൽ മുന്നേറണം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവാദൈവമേ, ഈ ദിനത്തിലെയും ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യാദികളും ഞങ്ങൾ അങ്ങയിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ ഓരോ കാര്യാദികളിലും അങ്ങ് തന്നെ കൂടെയായിരിക്കുകയും അനുഗ്രഹകരമായി ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമേ. കർത്താവിൻ്റെ ബലം ഞങ്ങളുടെ അകവും പുറവും ഒക്കെ അവിടെ നിന്ന് സമർത്ഥമാക്കുന്ന വിധത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ചെറുപൈതങ്ങൾ, കൗമാരക്കാർ, യവനക്കാർ, മധ്യവയസ്കർ, വാർദ്ധക്യ മാതാപിതാക്കൾ എല്ലാവരെയും ദൈവകരങ്ങളിൽ അർപ്പിക്കുകയാണ്. എല്ലാവരെയും അവിടെ തന്നെ കാക്കണമേ. എപ്പോഴും കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
ഈ ദിനവും അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായിരിക്കട്ടെ.